ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിലിമി വിത്ത് മലയാളം ടീസറും ട്രെയിലറും സൃഷ്ടിച്ച ഹൈ നിവിന്റെ മേക്ക് ഓവർ ഗീതു മോഹൻദാസിന്റെ സംവിധാനം അനുരാഗ് കശ്യപ് ഉൾപ്പെടെയുള്ള വമ്പൻ സ്രാവുകളുടെ പങ്കാളിത്തം ഇവയൊക്കെ കൊണ്ട് വളരെയേറെ കാലമായി നമ്മൾ ആകാംക്ഷയുടെ കാത്തിരുന്ന സിനിമയാണ് മൂത്തോൻ കാനഡയിലെ ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലായിരുന്നു വേൾഡ് പ്രീമിയർ നടന്നത് ഇന്ത്യൻ പ്രീമിയർ നടന്നാവട്ടെ കഴിഞ്ഞ ദിവസം മുംബൈ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ ഓപ്പണിംഗ് മൂവിയായിട്ടുമായിരുന്നു ചലച്ചിത്രോത്സവങ്ങളിൽ നല്ല പേര് നേടിയ മൂത്തോൻ അങ്ങനെ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തി ഒന്നു മുതൽ പൂജ്യം വരെ എന്ന സിനിമയിലൂടെ മികച്ച ബാലതാരത്തിനുള്ളതും അകല എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ളതുമായ സ്റ്റേറ്റ് അവാർഡുകൾ നേടിയിട്ടുള്ള ഗീതോ മോഹൻദാസ് സംവിധാന രംഗത്തേക്ക് കടന്നപ്പോഴും ആ മികവ് കാത്തു സൂക്ഷിച്ച ഒരാളാണ് കേൾക്കുന്നുണ്ടോ എന്ന ഹ്രസ്വ ചിത്രവും ലയേഴ്സ് ഡയസ് എന്ന ഹിന്ദി ഫീച്ചർ സിനിമയും ദേശീയ അന്തർദേശീയ രംഗത്ത് ഗീതുവിന് നിരവധി പുരസ്കാരങ്ങൾ നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ ആ ഒരു പ്രതീക്ഷയുടെ എക്സ്ട്രാ വെയിറ്റും കൊണ്ടാണ് പ്രേക്ഷകർ മൂത്തോന് കയറുന്നത് രണ്ടു മണിക്കൂർ മാത്രമാണ് മൂത്തോൻ സിനിമയുടെ ദൈർഘ്യം അതിഗംഭീരൻ ഒരു ഹെലിക്കാം ഷോട്ടിനൊപ്പം ലക്ഷദ്വീപിന്റെ മണപ്പരപ്പിലേക്ക് നമ്മളെയും കൊണ്ട് ലാൻഡ് ചെയ്യിപ്പിച്ചാണ് സിനിമ ആരംഭിക്കുന്നത് തന്നെ രാജീവ് രവിയുടെ ക്യാമറയെക്കുറിച്ചും ഫ്രെയിമുകളെ കുറിച്ചും മൂത്തോനെ കുറിച്ചും പറയുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ പരാമർശിക്കേണ്ടതാണ് അത്രയ്ക്കും ഗംഭീരമാണ് തുടക്കം മുതൽ അവസാനം വരെയുള്ള ഓരോ ഫ്രെയിമും ലയേഴ്സ് ഡേസിൽ നാഷണൽ അവാർഡ് നേടിയ രാജീവ് രവി അങ്ങനെ തന്റെ ഭാര്യയുടെ മൂത്തോൻ എന്ന ചിത്രത്തിലൂടെ രണ്ടാമത്തെ അവാർഡും നേടിയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല സിനിമ തുടങ്ങുന്നത് ദ്വീപിലാണെങ്കിലും അധികം വൈകും മുൻപ് തന്നെ ക്യാമറ കരയിലേക്ക് കയറുന്നുണ്ട് മുംബൈ കാമാപുര എന്നിങ്ങനെ ഇടങ്ങളിലാണ് ബാക്കി ചിത്രീകരിച്ചിരിക്കുന്നത് ദ്വീപിൽ നിന്നും മുല്ല പേരായ ഒരു കൗമാരക്കാരൻ തന്റെ കാണാതെ പോയ മൂത്തോനെ ചൊല്ലി വേവലാതിപ്പെടുന്നതും അക്ബർ എന്ന പേരായ അവനെ അന്വേഷിച്ച് മുംബൈക്ക് പോകുന്നതുമാണ് സിനിമയുടെ ബേസിക് ആയിട്ടുള്ള ഒരു പ്ലോട്ട് യുഎസിലെ സൺഡൈൻസ് ഫിലിം ഫെസ്റ്റിവലിൽ രണ്ടായിരത്തി പതിനാറിൽ മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് നേടിക്കൊടുത്ത ഇൻഷ ആള എന്ന രചനയിൽ നിന്നുമാണ് ഗീത മോഹൻദാസ് മൂത്തോനെ രൂപപ്പെടുത്തിയിട്ടുള്ളത് നാല്പത്തിയഞ്ചു മിനിറ്റുള്ള ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു പുച്ഛമൊക്കെ തോന്നും കാരണം അതുവരെ കാണാൻ കഴിയുന്നത് ഇന്റർനാഷണൽ ക്ലീശകളാണുള്ളതാണ് എന്നാൽ സെക്കൻഡ് ഹാഫ് പോകുന്നത് തീർത്തും വ്യത്യസ്തമായ വഴികളിലൂടെയാണ് അപ്പോൾ നമുക്ക് ആദ്യം തോന്നിയ ആ പുച്ഛമൊക്കെ അങ്ങ് മാറിക്കിട്ടും നിവിൻ പോളിയുടെ അപ്രതീക്ഷിതമായ കിടിലൻ പെർഫോമൻസ് ആണ് മൂത്തോന്റെ മറ്റൊരു ഹൈലൈറ്റ് രണ്ടു പാതികളിലും കാണാനാവുന്നത് കരിയർ ബെസ്റ്റ് എന്നൊക്കെ പറയാം തന്നെ സേഫ് സോൺ വിട്ടുവന്ന് മെയ് മറന്ന് കളിക്കുന്ന രണ്ട് വ്യത്യസ്ത എക്സ്ട്രീമുകളിലുള്ള നിവിൻ പോളിമാരാണ് മായ ശരീരം ശരീരഭാഷ ചലനങ്ങൾ എന്നിങ്ങനെ രണ്ട് കാലങ്ങൾക്കും വ്യത്യസ്തതയാണ് നിവിൻ നൽകിയിരിക്കുന്നത് അതാകട്ടെ ഇതുവരെ കണ്ട എല്ലാ ക്യാരക്ടറുകളിൽ നിന്നും ബഹുദൂരം അകലെയുമാണ് നമുക്ക് പരിചയമുള്ള ഹസീബും ഇച്ചാപ്പിയുമൊക്കെയുള്ള ദ്വീപിൽ നിന്നും വേറൊരു കൊച്ചിനെ എന്തുകൊണ്ട് മൂത്തോനെ തിരയുന്ന പയ്യനാക്കി മുംബൈക്ക് വിട്ടുവെന്ന് നമുക്ക് ആദ്യം തോന്നും പക്ഷെ അതും ഒരു ട്വിസ്റ്റ് ആണ് ദിലീഷ് പോത്തനെയും ചിത്രത്തിൽ കാണാം അങ്ങനെ ഒരു മാസത്തിനിടെ വീണ്ടും ദ്വീപുകാരനായ ദിലീഷ് പോത്തനെ കാണാനാവുന്നുണ്ട് റോഷൻ മാത്യു ആണ് പരിചയമുള്ള മറ്റൊരു മുഖം സുജിത് ശങ്കറിന് വേറിട്ട മുഖമാണ് പക്ഷെ പരിചയമില്ലാത്ത മുഖങ്ങളുടെ കാസ്റ്റിംഗും അവരുടെ പെർഫോമൻസും മൂത്തോന് പലയിടത്തും വല്ലാത്തൊരു ഒരു ഫ്രഷ്നെസ് നൽകുന്നത് മലയാള സിനിമ എന്നാണ് ലേബലെങ്കിലും ദ്വീപ് ഭാഷയായ ജസ്റ്റിയിലും ഹിന്ദിയിലുമാണ് സംഭാഷണങ്ങൾ മുഴുവൻ ഡബിംഗ് ആർട്ടിസ്റ്റുകൾ ജസ്റിയോട് എത്രത്തോളം നീതി പുലർത്തിയിരിക്കുന്നുവെന്ന് ദ്വീപിലുള്ളവർക്കെ പറയാനാവൂ ഹിന്ദി ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത് അനുരാഗ് കശ്യപാണ് കാമാപുര മുംബൈ എന്നിവിടങ്ങളിലെ ചിത്രീകരണം വളരെ ഹെവിയായി ഫീൽ ചെയ്യും ദ്വീപിലെ കുത്ര ദ്വീപ് പോലുള്ള ആചാരങ്ങളൊക്കെ രസകരമായിട്ടാണ് പകർത്തിയിരിക്കുന്നത് എന്തായാലും സാധാരണ പ്രേക്ഷകർക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് പക്ഷെ ഓരോരുത്തരുടെയും അഭിനയവും ദൃശ്യങ്ങളും കൊണ്ട് മികച്ച അനുഭവം തന്നെയാണ് മൂത്തോൺ സമ്മാനിക്കുന്നത് അമിത പ്രതീക്ഷയുമായി പോകേണ്ടേന്ന് മാത്രം എന്തായാലും നിങ്ങളിൽ പലരും മൂത്തോൺ സിനിമ കണ്ടു കാണും കാണാൻ കാത്തിരിക്കുന്നവരും ഉണ്ടാകും എന്തായാലും ഈ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങളും മൂത്തോൺ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്